മൃഗങ്ങളും മനുഷ്യരാണ്. വിണ്ണിൽ ജനിക്കുകയും വിണ്ണിൽ ഒടുങ്ങുകയും ചെയ്യുന്ന മാലാഖമാരല്ല. നമ്മുടെ ഈ മണ്ണിൽ കഷ്ടപ്പെട്ടും പണിയെടുത്തും നമ്മുടെ ജീവിതങ്ങളുടെ ഭാഗമായും എല്ലാം വളർന്നു വന്ന താരങ്ങൾ. അവർക്കെന്താ റേഷൻ വാങ്ങാൻ പാടില്ലേ? പാടത്തിറങ്ങാൻ പാടില്ലേ? നമ്മുടെ ആനവണ്ടികളിൽ സ്വസ്ഥമായിരുന്ന് ഒന്ന് യാത്ര പോയിക്കൂടെ? നമ്മുടെ നാരായണൻ ചേട്ടന്റെ തട്ടുകടയിൽ നിന്നും എരിവും പുളിയുമുള്ള ഇഡ്ഡലിയും ചമ്മന്തിയും കഴിച്ചുകൂടെ? ഇതൊക്കെ അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പലരെയും നമ്മൾ അനുവദിക്കാത്തത് കൊണ്ടാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്രയോ തവണ ഇത് പറഞ്ഞിരിക്കുന്നു. ഇതിനിടയിലും പച്ച നാട്ടുകാരായി തുടക്കം മുതലേ ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരുമുണ്ട്. നമ്മുടെ മണിയൻ പിള്ളച്ചേട്ടൻ അത്തരത്തിലൊരാളാണ്, തനി നാടൻ. ഈ ലോക്ക്ഡൌൺ കാലത്ത് തന്റെ റേഷൻ കടയിൽ പോയ വിവരം പങ്കുവെക്കുകയാണ് രാജുചേട്ടൻ. കോവിഡ് മൂലം ഷൂട്ടിംഗ് മുടങ്ങി വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരിക്കുമ്പോഴാണ് സർക്കാരിന്റെ സൗജന്യ റേഷൻ വിതരണം തുടങ്ങുന്നത്. ഭാര്യയുടെ പേരിലുള്ള വെള്ളക്കാർഡിലെ നമ്പറിന്റെ അവസാനം 1 ആണ്. അതിനാൽ ആദ്യ ദിവസം തന്നെ റേഷൻ വാങ്ങാനായി മകൻ നിരഞ്ജനുമൊപ്പം ഇറങ്ങി. തിരുവനന്തപുരത്ത് ജവഹർ നഗറിലുള്ള റേഷൻ കടയിലേക്ക് നടന്നു പോകുമ്പോൾ എതിരെ വന്നയാൾ ചോദിച്ചു, എങ്ങോട്ടാ? റേഷൻ വാങ്ങാനെന്ന് പറഞ്ഞപ്പോൾ സാറിനൊക്കെ നാണമില്ലേ റേഷനരി വാങ്ങാൻ എന്നായിരുന്നു അയാൾ പ്രതികരിച്ചത്. എനിക്കൊരു നാണക്കേടുമില്ല. ഇതൊക്കെ നാണക്കേടാണെങ്കിൽ ഈ നാണക്കേടിലൂടെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയതെന്ന് ചുട്ട മറുപടിയും നൽകി. നോക്കൂ, താരങ്ങളും മനുഷ്യരാണ്. നമ്മെ പോലെ തന്നെ സ്വകാര്യതയും ഒപ്പം പൊതു ഇടങ്ങളും നിരത്തുകളും കടകളും കൂട്ടുകാരുമായുള്ള സൊറപ്പറച്ചിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ. അവരെ കാണുന്നത് നമുക്ക് ആഹ്ലാദമാണ്. പക്ഷേ അതവരുടെ സ്വകാര്യ നിമിഷങ്ങളെ ആക്രമിക്കുന്ന തരത്തിലാവരുത്. താരങ്ങളും സാധാരണക്കാരായ നമ്മളുമെല്ലാം കൈകോർത്ത് വൈകുന്നേരങ്ങൾ ആസ്വദിക്കുന്ന നാടാവട്ടെ നമ്മുടേതും. ജോയിൻ ചെയ്യൂ മല്ലു സ്റ്റാർ വേൾഡ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.